നമസ്കാരം. സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, ഡൽഹിയിൽ പത്രലേഖകരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത്, സർവകലാശാല നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് ആ ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ സാധ്യതയില്ല. രണ്ട്, സർവകലാശാല നിയമനങ്ങളിൽ മുഴുവൻ നിയമനങ്ങളിലും ബന്ധു നിയമനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണത്തിന് ഒരു പുതിയ സമിതിയെ വെക്കുന്നു. മൂന്നാമത്തെ കാര്യം, കണ്ണൂർ വിസിക്കെതിരെ നടപടി ഉറപ്പാണ്. എന്നാൽ അല്പസമയം മുമ്പ് ദില്ലിയിൽ വീണ്ടും ഗവർണർ പത്രലേഖകരെ കാണുകയുണ്ടായി. ഇന്നലത്തേക്കാൾ കൂടുതൽ രൂക്ഷമായ പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. അത് കണ്ണൂർ വി സിക്ക് എതിരെയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത്, താൻ തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ അതൃപ്തനൊന്നുമല്ല. ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തൻ്റെ പ്രവൃത്തികളെ വിമർശിക്കാം, വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. പക്ഷേ താൻ കണ്ണൂർ വി സിക്കെതിരെ നടപടി ഒരുങ്ങുന്നത് നിയമാനുസൃതമാണ്. തൻ്റെ ഈഗോ വർക്കൗട്ടായതുകൊണ്ട് മാത്രമല്ല, തൻ്റെ ഈഗോയെ പ്രീതിപ്പെടുത്താനുള്ള നടപടികളല്ല, നിയമാനുസൃതമായുള്ള നടപടികളാണ്. കാരണം കണ്ണൂർ വി സി തൻ്റെ തീരുമാനം അട്ടിമറിക്കുന്നതിലൂടെ, ഒരു ചാൻസലർ എന്ന നിലയിൽ ഗവർണർ എടുക്കുന്ന തീരുമാനം അട്ടിമറിക്കുന്നതിലൂടെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കുറ്റകൃത്യം പോലും ചെയ്തിരിക്കുന്നു. കണ്ണൂർ വി സിയെ ഒരു ക്രിമിനൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാ മാന്യതകളുടെയും സീമകൾ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വി സി വൈസ് ചാൻസലർ എന്ന നിലയിലല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ഒരു പാർട്ടി കേഡറിനെ പോലെയാണ് കണ്ണൂർ വി സി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തേ മതിയാകൂ, ഒരു ചാൻസലർ എന്ന നിലയ്ക്ക് തനിക്ക് നീതിപൂർവകമായ നടപടികൾ കൈക്കൊണ്ടേ മതിയാകൂ. തനിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധു നിയമനത്തെക്കുറിച്ചുള്ള തീരുമാനമെന്നത്. ആ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള വൈസ് ചാൻസലറുടെ ശ്രമങ്ങൾ നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗവർണറെ ഒരു ചരിത്ര കോൺഗ്രസ് എന്ന പരിപാടിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായി. ഈ ശ്രമത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് കണ്ണൂർ വി സി ആയിരുന്നു. ഈ ഗൂഢാലോചന അരങ്ങേറിയത് ദില്ലിയിലാണ് എന്നും ഗവർണർ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമമനുസരിച്ച് പ്രസിഡന്റിനെയോ ഗവർണറെയോ എല്ലാം ഇത്തരത്തിൽ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നത് വലിയ കുറ്റകൃത്യമാണ്. അത് ജയിൽ ശിക്ഷ വരെ ഉറപ്പാക്കുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് താൻ നടപടികളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. നീതിപൂർവകമായി നിയമത്തിനനുസൃതമായ നടപടികളിലേക്ക് ഒരു ചാൻസലർ എന്ന രീതിയിൽ തനിക്ക് കടന്നേ മതിയാകൂ, ആ നടപടികൾ എടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഗവർണർ പറയുന്നത്. തൻ്റെ അഭിപ്രായങ്ങളെ വിമർശിച്ചത് കൊണ്ടുള്ള ഈഗോ കൊണ്ടുള്ള നടപടിയല്ല, മറിച്ച് നിയമാനുസൃതം നിയമം വിരുദ്ധമായി പ്രവർത്തിച്ച കണ്ണൂർ വി സിക്ക് കൃത്യമായ മറുപടി കൊടുക്കും, അതിന് എതിരെ നിയമ നടപടികൾ എടുക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അയാളൊരു ക്രിമിനലാണ് എന്ന് തന്നെ കേരള ഗവർണർ ദില്ലിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം കണ്ണൂർ വി സിക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത്. പക്ഷേ വെറുമൊരു നടപടിയല്ല, ഒരു ഉഗ്രൻ പണി തന്നെയാണ് കണ്ണൂർ വി സിയെ കാത്തിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. കാരണം കഴിഞ്ഞ ദിവസം ഈ ബന്ധു നിയമനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ ബന്ധു നിയമനങ്ങളെയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു ഉന്നത അധികാര സമിതിയെ നിയോഗിക്കുകയാണ് ഗവർണർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻ ചീഫ് സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അടങ്ങുന്ന വിദഗ്ധ സമിതിയായിരിക്കും ഇത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഗവർണർ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെയാണ് പിണറായി വിജയൻ നിയമിച്ച എല്ലാ ബന്ധു നിയമനങ്ങളെയും കുറിച്ച് അന്വേഷിച്ച് അങ്ങനൊരു സമിതി ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിണറായി വിജയൻ്റെ അടപ്പിളകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ന് വീണ്ടും നിലപാട് ഘടിപ്പിക്കുകയാണ് ഗവർണർ. കണ്ണൂർ വി സിക്കെതിരെ തൻ നിയമ നടപടിയെടുക്കും, ജയിലഴികൾക്കുള്ളിലാക്കുമെന്ന് തന്നെ ഗവർണർ പറയുന്നുണ്ട്. അതായത്, ഒരു പാർട്ടി കേഡർ പാർട്ടിയുടെ കൊടി പിടിച്ച തഴമ്പുള്ളത് കൊണ്ട് മാത്രം സർവകലാശാല വി സി ആയിരിക്കുന്ന ഒരാൾ, അയാൾ തൻ്റെ യജമാനനായ ഭരണകൂടം പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കാർ പറയുന്നത് മാത്രം നടപ്പിലാക്കുന്ന, പാർട്ടിക്ക് വേണ്ടി വൈസ് ചാൻസലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് ചാൻസലറായ ഗവർണറെ പോലും അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന,
വിസിക്കെതിരെ ഒരു നടപടി ഉണ്ടായാൽ എന്തായിരിക്കും പിണറായി വിജയന്റെ മുഖത്തേറ്റ ഒരു അടി തന്നെയായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ സംസ്ഥാന സർക്കാരിലെ പുഴുക്കുത്തുകൾക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുവരുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട നടപടികൾക്കെതിരെ ഗവർണർ ഇതാ നടപടിയുമായി രംഗത്ത് വരുന്നു ഇത്രയും നാൾ അദ്ദേഹം ഉപദേശം നൽകുകയായിരുന്നു സർക്കാരിന് മാത്രമല്ല പൊതുജന ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഇപ്പോൾ ഗവർണർ വളരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്